കെ മൗലവി എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ മുജാഹിദിൻ്റെ നേതാവ് മാത്രമല്ല. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് ആരോടാണെന്നറിയോ? ഞങ്ങളോടല്ല. നേരെ മറിച്ച് നാട്ടിലില്ലാഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെ കൊണ്ടുവന്ന തങ്ങളുണ്ടല്ലോ, പാണക്കാട്ട് തങ്ങള്, ആ പാണക്കാട്ട് തങ്ങളോടാ അത് ചോദിക്കേണ്ടത്. കെ മൗലവി, ആ കെ മൗലവിയെ കുറിച്ച് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ, കെ എം മൗലവിയെ കുറിച്ച് നിങ്ങൾക്ക് അധിക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടെന്നറിയോ? ആ പാണക്കാട്ട് തങ്ങളോട് ചോദിക്കണം, ഈ നാട്ടിലുള്ള ലീഗിന്റെ നേതാക്കളോട് ചോദിക്കണം. കാര്യം നിങ്ങൾ ആക്ഷേപമുന്നയിക്കുന്നത് ആർക്കെതിരെയാണ്? കെ എം മൗലവിക്കെതിരെയാണ്. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും ആരാണ് കെ എം മൗലവി. ആ കെ എം മൗലവിയുടെ കൂടെയുള്ളവരാരാ നിങ്ങൾ നോക്കൂ. 1956 നവംബർ 11 എറണാകുളത്ത് മുസ്ലിം ലീഗ് പ്രഥമ സംസ്ഥാന കമ്മിറ്റി രൂപീകരണ സമ്മേളനത്തിൽ സീതി സാഹിബിന്റെ വസതിയിൽ നിന്ന് ഫോട്ടോ ഇരിക്കുന്നവർ ഇടത്തുനിന്ന് മുൻനിരയിൽ ആരാ? കെ ഉപ്പി സാഹിബ്, ബി പോക്കർ സാഹിബ്, കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, കെ എം സീതി സാഹിബ്, കെ എം മൗലവി മുൻനിരയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കെ എം മൗലവി മതേതരവാദിയല്ലെന്ന് തോന്നുന്നെങ്കിൽ പോയി ചോദിക്ക്. നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടോ? പാണക്കാട്ടെ തങ്ങന്മാർ മറുപടി പറയട്ടെ. കാര്യം ഇന്നത്തെ ലീഗിന്റെ അമരക്കാരവരാണ്. ഇന്നലകളിൽ മുസ്ലിം ലീഗിന്റെ അമരത്തിരുന്ന വ്യക്തിത്വങ്ങളിൽ മുൻനിരയിൽ തന്നെ ബാഫഖി തങ്ങളോടൊപ്പം ഇരുന്നയാളാ കെ എം മൗലവി. അദ്ദേഹം മതേതരത്വവാദിയല്ല, വർഗീയവാദിയാണെങ്കിൽ നിങ്ങൾ ലീഗുകാരോട് ചോദിച്ച് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. ഇനി കേട്ടോ, രണ്ടാം നിര അഡ്വക്കേറ്റ് ആലങ്കോട് പി അബ്ദുൽ മജീദ്, നാട്ടിക അബ്ദുൽ മജീദ്, സി എച്ച് മുഹമ്മദ് കോയ, എം ബി എം അഹമ്മദ് കുരിക്കൽ, കെ മൊയ്തീൻ കുട്ടി എന്ന ബാബ ഹാജി, ഇബ്രാഹിം സുലൈമാൻ സേട്ട് തുടങ്ങിയവർ. അപ്പൊ സി എച്ച് അടക്കം, സുലൈമാൻ സേട്ട് അടക്കം രണ്ടാം നിരയിൽ, ഒന്നാം നിരയിൽ കെ എം മൗലവി. ആ കെ എം മൗലവി വർഗീയവാദിയാണെന്ന് ഇന്ന് സമസ്തക്കാരന് തോന്നുന്നെങ്കിൽ പോയി ചോദിക്ക് ലീഗ് ഓഫീസിൽ. നിങ്ങൾ വർഗീയവാദി ഉണ്ടാക്കിയതാണോ? അവരാണല്ലോ ഇതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്.